ബിസ്മില്ലാഹി വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദു സ്വാലിഹീൻ. അടുത്ത ഹദീസ് ബഹുമാനപ്പെട്ട ഔസ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് അന്നേ ദിവസം നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച പകലിൽ മാത്രമല്ല രാത്രിയിലും സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്? കാരണം വെള്ളിയാഴ്ച എന്നത് ദിവസങ്ങളുടെ നേതാവാണ്. അന്നേ ദിവസം ലോകത്തിന്റെ നേതാവിനി സ്വലാത്ത് ചൊല്ലി അത് അവിടത്തേക്ക് സമർപ്പിക്കുക, അതിനുവേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആരാധനയിൽപ്പെട്ടതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞ് ഭൂമിയിൽ അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് അങ്ങേക്ക് പ്രദർശിപ്പിക്കപ്പെടുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയായി, തീർച്ചയായും അംബിയാക്കളുടെ ശരീരത്തെ അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അതായത് ഭൂമി മറ്റ് ശരീരങ്ങളോട് പെരുമാറുന്നത് പോലെ അമ്പിയാക്കളുടെ ശരീരത്തെ ഭൂമി നശിപ്പിക്കുകയില്ല. അപ്പോൾ അമ്പിയാക്കൾ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വെള്ളിയാഴ്ച പോലെ തന്നെ ധാരാളമായി സ്വലാത്ത് ചൊല്ലേണ്ട മറ്റൊരു ദിവസമാണ് തിങ്കളാഴ്ച രാത്രിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്, തിങ്കളാഴ്ച ദിവസം അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേ ദിവസങ്ങളിൽ നോമ്പെടുത്തിരുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ജുമുഅയുടെ രാത്രിയിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാത്രിയിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലലും നിസ്കാരവും മറ്റ് ദിക്ര് ദുആകളൊക്കെ നടത്തുന്നത് പോലെ തന്നെ സുന്നത്തായ കർമ്മം തന്നെയാണ്. കാരണം സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തും പെടുന്നുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാവായതുകൊണ്ട് തന്നെ ആ സമയത്ത് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കൽ നല്ല കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അത് എത്ര പ്രാവശ്യമെന്ന് ഹദീസിൽ എടുത്തു പറഞ്ഞില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിൽ മക്കിഹി റളിയല്ലാഹു തആല പറയുന്നു, ധാരാളമായി സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ കുറഞ്ഞത് 300 പ്രാവശ്യമെങ്കിലും വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലണം. ഇമാം ശർവാനി റളിയല്ലാഹു തആല പറയുന്നു, വെള്ളിയാഴ്ച പകൽ സമയത്ത് 300ഉം രാത്രി സമയത്ത് 300ഉം ചൊല്ലിയാലേ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം 300 സ്വലാത്തെങ്കിലും നാം ചൊല്ലണം. അത് രാത്രിയിൽ 300ഉം പകലിൽ 300ഉമായാൽ ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും ജുമുഅ ദിവസം എൻ്റെ മേൽ 80 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 80 വർഷത്തെ ചെറുപാപങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് നബിയെ ആ സ്വലാത്ത് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വലാത്ത് ചൊല്ലേണ്ട രൂപം ഇപ്രകാരം പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയ്ക വ റസൂലിക നബിയിൽ ഉമ്മിയി. ഇങ്ങനെ 80 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ 80 വർഷത്തെ ചെറുപാപങ്ങളാണ് അല്ലാഹു തആല പുറത്തു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.